ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. പിള്ളേരെഴുന്നേറ്റില്ലേ ലക്ഷ്മി? ആ താഴോട്ട് കണ്ടില്ല രണ്ടിനെയും. ബാലേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ലക്ഷ്മി, ഇന്ന് എന്ത് കാര്യ പറയാൻ പോകുന്നേ? ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അതൊന്നും അല്ല ബാലേട്ട, അവള് ചെയ്യാവുന്ന പ്രായശ്ചിത്തം എല്ലാം അവള് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ബാലേട്ടൻ എന്തെങ്കിലും തിരിച്ചു ചെയ്തോ? അച്ഛനായതുകൊണ്ട് അങ്ങനെയൊരു കുറ്റബോധം പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? ലക്ഷ്മി എന്തൊക്കെയാ പറയുന്നേ? ബാലേട്ട, അവൾ എത്ര വലിയ കുട്ടിയാണ്. ബാലേട്ടൻ ഇപ്പോഴും അവളെ 5 വയസ്സുകാരി കുട്ടിയല്ല എന്ന് ബാലേട്ടൻ തന്നെ പറയുന്നു. ആ അവളെയൊക്കെ അടിക്കാൻ പാടുണ്ടോ? എത്ര വലിയ കുട്ടിയാ അവള്, എല്ലാം സഹിക്കുന്ന ഒരു കുട്ടിയല്ലേ. ലക്ഷ്മി, ഞാനതൊന്നും ചിന്തിക്കുന്നില്ലെന്നാണ് നിന്റെ വിചാരം. എന്റെ ഈ കൈ കാണുമ്പോ തന്നെ എനിക്കിപ്പോ ഭയവാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ മോളെ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു. ലക്ഷ്മിയുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഓർക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഇവളെ തല്ലിയതായിട്ട് ലക്ഷ്മി ഒന്ന് ഓർത്തു നോക്കി. അല്ല, നമ്മുടെ മോൾ അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. അതവിടെ മനസ്സിന്റെ നന്മ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബാലേട്ട? ബാലേട്ടന്റെ ചോദ്യം പോലെ ഒറ്റ വാക്കിൽ എനിക്കൊരു ഉത്തരം തരണം. ബാലേട്ടൻ വെച്ച കണ്ടീഷൻസ് പോലെ ഇനി മിണ്ടില്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കൊരു വാക്ക് തരണം. തന്നില്ലെങ്കിലും ഞാൻ സഹിക്കും. അമ്മയെന്ന് പറഞ്ഞ അതാണല്ലോ. അമ്മ എന്ന് പറഞ്ഞ എല്ലാം അങ്ങനെയല്ല ലക്ഷ്മി. എല്ലാ ഭാര്യമാരും അങ്ങനല്ല. പക്ഷെ ലക്ഷ്മി, ലക്ഷ്മി ചോദിക്കേ. ലക്ഷ്മിയുടെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ബാലേട്ടൻ അവളെ അടിച്ചല്ലോ. ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു എന്ന് കേട്ട ഉടനെ അവളെ അടിച്ചല്ലോ. ബാലേട്ടൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അത്രയും മോശമായ ഏതെങ്കിലും രീതിയിലോ മറ്റോ നമ്മുടെ മോള് പെരുമാറുമെന്ന് ബാലേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ശ്യാമില ആരാണ്? അവളുടെ മനസ്സെന്താണ്? അവളുടെ സ്വഭാവശുദ്ധി എന്താണ്? ഒറ്റ വാക്കിൽ ബാലേട്ടൻ എനിക്കതിന് ഉത്തരം തരണം. ആ ഒരു വാക്ക് തെറ്റെന്ന് മാത്രമോ ലക്ഷ്മി? എന്റെ തെറ്റ്? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു കൂട്ടി. ഒറ്റ വാക്കി പറഞ്ഞ തെറ്റാ, ഞാൻ ചെയ്ത തെറ്റാ. അത് മതി ബാലേട്ട, അങ്ങനെ മോശമായ രീതിയിൽ അവളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കില് ബാലേട്ടൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. അവളെപ്പോഴും പറയുന്നത് ശാലുവിനോടൊന്നും ചോദിക്കരുത്, പറയരുതെന്നൊക്കെയാ. പക്ഷേ ശാലു പുറകിൽ നിന്ന് പറഞ്ഞപ്പോ ഏതോ മുത്തശ്ശന് സുഖമില്ലാതെ കിടക്ക, ഒരു ചോക്ലേറ്റ് കിട്ടിയ കൊള്ളാന്നൊക്കെ പറഞ്ഞപ്പോ അവൾ അങ്ങനെ ചെയ്തതാണ് ബാലേട്ട. ശാലു പറയുന്നത് ആ ചെറുപ്പക്കാരന് അവളെ വലിയ ഇഷ്ടാണെന്നൊക്കെയാ. ഏതോ വലിയ കോടീശ്വരനാ, നല്ല പയ്യനാണെന്ന്. എത്ര കല്യാണം നോക്കിയതാ നമ്മള്. അവളെ കാണുമ്പോ ഇരുണ്ട നിറാണെന്നും പറഞ്ഞ് പയ്യന്മാര് പോകുന്നത് ശാലും കാണുന്നതല്ലേ. ഇങ്ങനൊരു പയ്യൻ ഇഷ്ടമാണെന്ന് അവൾക്കും തോന്നിയപ്പോ അവളും അതിന് ഇത്തിരി വളം വെച്ചു കൊടുത്തു. അതിനേക്കാൾ വലിയ കാര്യം പ്രായമായി കിടക്കുന്ന ഏതോ ഒരാൾക്ക് വേണ്ടി അയാളുടെ ഒരു ആവശ്യമെന്ന രീതിയിൽ അവള് ചെയ്തതാണ് ബാലേട്ട. പിന്നെ ബാലേട്ടന്റെ വാക്ക് ധിക്കരിച്ചോന്ന് ഉറപ്പിച്ചു പറയാനും പറ്റില്ലല്ലോ. അല്ലാതെ കച്ചവടത്തിന് വേണ്ടി അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയോ അവൾ ഒന്നും ചെയ്തിട്ടില്ല. അതും സത്യമല്ലേ? അതൊരു സമ്മാനം പോലെയാണല്ലോ അവൾ അത് അയാൾക്ക് കൊടുത്തത്.
ചെറുപ്പക്കാരൻ ആരാണവൻ? ശാലനോട് ഞാൻ ചോദിച്ചു, പേര് വിക്രം. വിക്രം ആരാണവൻ? അത് ചോദിച്ചോ. ഈ ചോക്ലേറ്റിന്റെ പേരും പറഞ്ഞ് അവൻ നമ്മളെ മോളോട് അടുത്തുകൂടിയത് എന്തിനാണെന്ന് ചോദിച്ചോ. ശാലു പറഞ്ഞു ശ്യാമില് കേട്ടു. ഇതല്ലാതെ അവിടെ പറഞ്ഞ ഇവിടെ വന്ന് എന്നോട് പറയല്ല വേണ്ടത്. എന്തിനാണ് അയാൾ അടുത്തത്? അത് ലക്ഷ്മി ചോദിച്ചോ. ചോദിച്ചോന്ന്? ഇല്ല ബാലേട്ടാ. ചോദിക്കില്ല ലക്ഷ്മി, ചോദിക്കില്ല. ഇതൊരച്ഛനെ മനസ്സിലാവുള്ളൂ ലക്ഷ്മി. അമ്മ എത്ര മഹത്തരമായ അമ്മയാണെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാവില്ല. ഒരച്ഛന്റെ വേവലാതി, പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളുള്ള ഒരച്ഛന്റെ ആദി. ഇൻസ്പെക്ടർ സാർ വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഇനി അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടാവോ? അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ സർ. ഈശ്വര, അച്ഛനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവണേ. സാർ, സാറിനോട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഹായ് സർ. ഹായ്, ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ. സോറി മിസ്റ്റർ വിക്രം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ. ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ അച്ഛന് അദ്ദേഹത്തിന്റെ കുടുംബവുമായി താമസിക്കാനുള്ള താല്പര്യമില്ല എന്നാണ്. വട്ട് ഡു യു മീൻ? നിങ്ങൾക്ക് എന്തറിയാം എന്റെ അച്ഛനെ പറ്റി? അതേപോയി, ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അദ്ദേഹത്തിന്റെ കമ്പനി വൻ നഷ്ടത്തിലാണെന്നും ബിസിനസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പരായി പോയെന്നും ഒക്കെ. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ തീർക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന് ഫാമിലിയോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലായിരിക്കും. അപ്പോ ഏറ്റവും നല്ല മാർഗം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ലൈഫ് തിരഞ്ഞെടുക്കുക എന്നതായിരിക്കും. സംസാരിക്കുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാ എന്റെ അച്ഛനെ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്? വിക്രം, കൈയെടുക്ക്. ബി ഇൻ യുവർ ലിമിറ്റ് മിസ്റ്റർ വിക്രം. കം ഡൗൺ വിക്രം, കം ഡൗൺ. എനിക്കറിയാം നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്റെ കൈ പ്രൂഫുണ്ട്. ഇത് നിങ്ങളുടെ അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ഇന്നാണ് ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത്. ഇതിൽ കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം തന്നെ വീട് ഉപേക്ഷിച്ചു പോയിന്ന്. ആരും തന്നെ അന്വേഷിക്കേണ്ട, ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ലാന്നും ലെറ്ററിൽ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പാ ഈ ലെറ്റർ അദ്ദേഹം തന്നെയാണ് എഴുതിയതെന്ന്. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗുമായി മാച്ച് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല വിക്രം. സോ ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങാം. ദയവേത് ഈ ലെറ്ററിനെ പറ്റി മറ്റാരോടും പറയരുത് പ്ലീസ്. ഓക്കെ. ശരിയല്ല, ഇതൊന്നും സത്യമല്ല അച്ഛ. അച്ഛൻ മടങ്ങി വരൂ, എന്നിട്ട് എല്ലാവരോടും വിളിച്ചു പറയൂ ഇതൊന്നും സത്യമല്ലെന്ന്.
എന്താ മോളെ കാണിക്കുന്നേ? ഇതൊക്കെ ഞാൻ ചെയ്യുമല്ലോ, പിന്നെ എന്തിനാ നീ? ഒന്നുമില്ലമ്മേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അമ്മയെ സഹായിക്കണ്ടേ? എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിയാ നടക്കുന്നതെന്ന് എനിക്കറിയാം മോളെ. മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോ മറ്റു കുട്ടികളെ പോലെ സിനിമ കാണാനോ ടി വി കാണാനോ നീ തയ്യാറല്ലല്ലോ. നീ പോയി ചോക്ലേറ്റ് ഉണ്ടാക്കും, അതല്ലേ നിന്റെ സന്തോഷം? അത് സാരല്ലമ്മേ, ഇനി ആ കാര്യം ഓർമ്മിപ്പിക്കേ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ വേണ്ട. ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പണിയതാ മതിയല്ലോ. ചെറിയൊരു സന്തോഷം ഉണ്ടാവും, അത് മതി എനിക്ക്. കണ്ടില്ലേ, സമയം പോവാൻ മാത്രം എന്തൊക്കെയോ വഴികൾ ആലോചിച്ചോണ്ടിരിക്കുക അവള്. ഉള്ള കാര്യം പറയട്ടെ, അവൾക്കിവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന സന്തോഷവും ജോലിയും ഒക്കെ ഇത് മാത്ര. അവൾക്ക് മനസ്സത്രയ്ക്ക് വേദനിക്കുന്നുണ്ട് ബാലേട്ട, നമ്മുടെ മോളല്ലേ. ലക്ഷ്മി, അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് പറഞ്ഞുകൂടെ? എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നോ അവൾക്ക് എന്നോട് തുറന്നു പറഞ്ഞാലെന്താ? അങ്ങനെയാണോ അവൾ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നേ? ആലോചിച്ച് നോക്കി, ഇന്നുവരെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടം എപ്പോഴെങ്കിലും അവൾ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ? കഷ്ടായത്, ഒരു തവണ വിളിച്ചപ്പോ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു, ഇപ്പതാ സ്വിച്ച് ഓഫും. ഈ ഫോൺ തല്ലിപ്പൊട്ടിച്ചു കളയാൻ തോന്നുന്നു. അവൻ ഫോൺ ഓഫ് ചെയ്തതിന് നിന്റെ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്ന എന്തിനാ? കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യേ, നോക്കാം. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാ. ഈ ചേട്ടൻ എന്താ ഇങ്ങനെ മനപ്പൂർവ്വം ഓഫ് ചെയ്ത് വെച്ചതാവും? പുകച്ചില് കാണാൻ ഒരു രസമുണ്ട്. ഇങ്ങനെ പോയാൽ വിക്രമിന് പ്രാന്ത് പിടിക്കും. അങ്ങനെ പ്രാന്ത് പിടിച്ച് പ്രാന്ത് പിടിച്ച് അവൻ അവന്റെ അച്ഛന്റെ വഴിയെ വരും. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവൻ പോകും, ഈ വീട് വിട്ടു പോകും. അതുകൊണ്ട് പിന്നെ ആരാ ഈ വീട്ടിൽ അവശേഷിക്കുന്നത്? ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? നീ അവനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയ മോളെ. എനിക്കെന്തോ ടെൻഷൻ തോന്നുന്നു. ദൈവമേ, അരുതാത്തൊന്നും വരുത്തരുതേ, എന്റെ പൊന്നുമോനെ കാത്തോണേ. ശാലു ലക്ഷ്മിയോട് പറഞ്ഞ ശരി, വിക്രമന് ഇവളെ ഇഷ്ടം, പക്ഷേ ഇവളെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്റെ അനുവാദമില്ലാതെ ഇവളങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. മോളെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട്.
തിരിച്ചു വിളിച്ചാലോ? നീ എത്തിയല്ലോ, സമാധാനമായി. ദൈവമേ നീ കാത്തു. നീ മദ്യപിച്ചിട്ടുണ്ടോ? എന്താ എന്റെ കുട്ടി, എന്താ നിനക്കിങ്ങനെ തോന്നാൻ? നീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലോടാ. ഇതാണോ ഇത്രയും കാലം നിന്നെ ഞാൻ പഠിപ്പിച്ചത്? ഇതിനുവേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്? ഒന്നുമില്ലെങ്കിലും നീ നമ്മുടെ കുടുംബത്തെ ഓർക്കണമായിരുന്നു, നിന്റെ അച്ഛനെ ഓർക്കണമായിരുന്നു. കളഞ്ഞു കുളിച്ചില്ലേ ഈ കുടുംബത്തിന്റെ പേര്? എന്തിനാ നീ ഇങ്ങനെ എന്റെ മുമ്പിൽ വന്നത്? നിന്നെക്കുറിച്ച് കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു, അതെല്ലാം വെറുതെയാണെന്നിപ്പൊ തോന്നുന്നു. മുത്തശ്ശന് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട്. ആ മുത്തശ്ശന്റെ മുന്നിലേക്കാ ചേട്ടൻ കുടിച്ച് ലെക്ക് കേട്ട് ബോധമില്ലാതെ കയറി വന്നിരിക്കുന്നേ. ചേട്ടൻ എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാൻ? നീ ഇതിനു മുമ്പ് കൊറേ വീരവാദം മുഴക്കിയല്ലോ, അതൊക്കെ ഇപ്പൊ എവിടെ? ആണായാൽ പറഞ്ഞ വാക്കിന് വില വേണം, അതിന് നല്ല നട്ടല് വേണം. എന്റെ നാട്ടിലിപ്പോ റബ്ബറാണെന്ന് തന്നെ വെച്ചോളൂ, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, ആരോടെ ഈ തർക്കത്തിനും പറയുന്നെന്ന് വല്ല വിചാരമുണ്ടോ? കല്ലും കുടിച്ച് തോന്നിയാസം പറയാനുള്ള സ്ഥലമല്ല ഇത്. ഞാൻ പറഞ്ഞ തോന്നിയവാസം ഇവിടെ വേറെ ചിലർ ചെയ്ത അഭിമാനം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നീ ആരോടാ ഇക്കാര്യം പറയുന്നേ? ഇവിടെ ഒരു മഹാനുണ്ടായിരുന്നല്ലോ, മുത്തച്ഛന്റെ പൊന്നുമോൻ, എന്റെ അച്ഛൻ. വീടും കുടുംബം ഇട്ടച്ച് പോയല്ലോ. നീ എന്താ അർത്ഥം വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ അഭിമാനിയായിരുന്നു, ആ അച്ഛന്റെ മോൻ തന്നെയാണോടാ നീ? ആ സംശയമുണ്ട്. അധിക പ്രസംഗം പറയുന്നു. നിനക്ക് വായത്തോന്ന് എന്തും പറയാന്നുള്ള അവസ്ഥയായി അല്ലേ? അതൊന്നും ഇവിടെ നടപ്പില്ല. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേക്കാവോ? ഹലോ ഹലോ, അച്ഛൻ ആരെയും വിളിക്കുന്നേ? ഞാൻ വിളിച്ചായിരുന്നോ? അല്ല, അത് അത് പിന്നെ ഒന്നുമില്ല മോളെ. അച്ഛൻ ഇതെന്തൊക്കെ പറയുന്നേ? അച്ഛൻ ആരെയും വിളിക്കുന്നേ? അല്ല, അത് പിന്നെ ഈ ഞാൻ വിളിച്ചതല്ല, ഇങ്ങോട്ട് വന്ന കോളാ. ആരുടെ? അല്ല, അത് പിന്നെ മോളെ, ആ പയ്യനെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നേ. കൊറേ നേരമായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോ ഞാനെന്നാ എടുത്തിട്ട് സംസാരിക്കാന്ന് വെച്ചു. അച്ഛൻ ഇനി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അവൻ ഇനി വിളിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാ. അങ്ങനെയൊന്നും വേണ്ട മോളെ, അച്ഛൻ പറഞ്ഞേ ഉള്ളൂ. എന്റെ മോളെ ശത്രു അല്ല അച്ഛനിപ്പോ, എന്റെ കുഞ്ഞിന്റെ സന്തോഷമാ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതെനിക്കറിയാം അച്ഛാ, അച്ഛൻ എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. പെൺകുട്ടികളുള്ള ഓരോ അച്ഛനമ്മമാരും മക്കളുടെ അടിമകളാ. അവരുടെ ഇഷ്ടങ്ങൾ, അവര് പറയുന്ന സാധനങ്ങൾ, ഇതൊക്കെ സാധിച്ചു കൊടുക്കുക അവരുടെ ജീവിതം തന്നെ. പറമോളെ, അച്ഛൻ എന്താ മോക്ക് ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ എനിക്ക് ഒരിക്കലും ഒരു അടിമയല്ല. എന്റെ അച്ഛൻ എന്റെ അച്ഛൻ മാത്രം. അച്ഛനിനി ഒരു കാര്യം മാത്രം ചെയ്താ മതി. എന്താ മോളെ? എന്തുണ്ടെങ്കിലും മോൾ അച്ഛനോട് തുറന്നു പറഞ്ഞു. മോളെ എന്താഗ്രഹവും ഈ അച്ഛൻ സാധിച്ചു. എന്റെ ജീവിതകാലം മുഴുവനും അച്ഛൻ അച്ഛനായിട്ട് എന്റെ കൂടെ നിന്നാ മതി. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും മോളെ.
എനിക്ക് ജീവനുള്ളത്തോളം. അച്ഛാ വേണ്ട, നമുക്ക് കുറെ കാലം സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കണം. അവിടെ അറിയാതെ പോലും അരുതാത്ത വാക്കുകളൊന്നും വേണ്ട. ഞാൻ എന്റെ മോളോട് ചെയ്തത് കുറച്ചുകൂടി, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധമുണ്ട്. എനിക്കതിന് ഇപ്പൊ വലിയ വിഷമം തോന്നുന്നുണ്ട് കുഞ്ഞെ. എനിക്കറിയാം അച്ഛാ, അച്ഛൻ എന്നെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. മോളെ, അച്ഛന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുക, എന്റെ പൊന്നുമോൾ ഹാപ്പിയാണോ? ഇനി അച്ഛൻ എന്റെ മറുപടി വേണോ? എന്റെ കുടുംബം മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. ഇത്രയും കെയർ ചെയ്യുന്ന എന്റെ അച്ഛൻ എന്റെ ഒപ്പം ഉണ്ട്. ഇതിൽ പറയാൻ എനിക്ക് എന്താ വേണ്ടത് വെച്ചാ? എനിക്ക് ഒരു വിഷമവും ഇല്ല. എത്രയൊക്കെ ശ്രമിച്ചാലും എന്റെ മോള് എന്നോട് കള്ളം പറയാൻ പഠിച്ചിട്ടില്ല. ചേട്ടാ എന്തിന്? ഇനി ആരും ഒന്നും പറയരുത്. ഇന്ന് ഇവൻ ഇവന്റെ എല്ലാ ലിമിറ്റും ലംഘിച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ ഇന്ന് ഇവൻ ചെയ്തത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കൂല. ഇന്ന് ഇവന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സകല സൽപ്പേരും ഇന്ന് നശിച്ചേനെ. നിന്റെ അച്ഛൻ ഇന്ന് വരെ അവന്റെ ജീവിതത്തിൽ കൈകൊണ്ടു തൊടാത്ത മദ്യം അവന്റെ മകൻ ഇന്ന് കുടിച്ച് ബോധം നശിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ആ മനുഷ്യനെ കുറിച്ചാ നീ നേരത്തെ തോന്നിയവാസങ്ങൾ പറഞ്ഞത്. അത് നിന്റെ അറിവുകേട്. നീ നിന്റെ അച്ഛനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അന്ന് നീ എന്നോട് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കുമെന്നാ. നീ എനിക്ക് വാക്ക് തന്നതുവാ. ഇങ്ങനെയാണോ നീ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്? ഇങ്ങനെയാണോ നീ എനിക്ക് തന്ന വാക്ക് നിറവേറ്റാൻ പോകുന്നത്? നിനക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാ ഇഷ്ടം, അത് നേരിടാനല്ല. അതുകൊണ്ടാ നീ മദ്യത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്. അത് ഭീരുക്കളുടെ മാർഗമാ. നീ വെറും ഒരു ഭീരുവാ.